എല്ലാവർക്കും സമാസ് ബ്രീം വേളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ചീസ് ബോക്സ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ഒനിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒനിയനൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒനിയനൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് 1/2 teaspoon മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. 1/4 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല, എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതായി ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചീസ് ചിക്കൻ ബോക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഞാൻ 2 സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫില്ലിങ്സ് എല്ലാം വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 cheese corn വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസസ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു സൈഡിൽ നിന്ന് കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഇത് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒട്ടും വിടവുകളൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് അങ്ങനെ ഒന്ന് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പെട്ടി നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് പ്രസ്സാക്കി കവർ ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിനി എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്കിട്ട് ഈ ഓരോ ചിക്കൻ ചീസ് ബോക്സും ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.